ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ 12 ദിനത്തിലാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. 286 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 15% ഓക്യുപ്പൻസിയിൽ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് 1,300,000 രൂപയാണ്. സിനിമയുടെ ഫൈനലായിട്ട് പറയുന്നത് 1,450,000 രൂപയാണ് എന്നുള്ളതാണ്. ഇന്നലെ സിനിമയ്ക്ക് ലഭ്യമായത് 1,500,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. അതായത് ചെറിയ ഒരു ഡിഫറൻസ്. ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും സ്റ്റഡി കളക്ഷനിലൂടെ പോകുന്നു. വലിയ കളക്ഷനൊന്നും അല്ല. അതായത് ഏകദേശം 20-22 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് വരുന്നത്. ഇതിനോടകം തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ സക്സസ് ആയി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഈ സിനിമ ടോട്ടൽ ബിസിനസ് അടക്കം ഒരു സക്സസ് മൂവി സക്സസ് സിനിമയായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിരിക്കുന്നു. 8 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏകദേശം 12 കോടിയോളമാണ് ടോട്ടൽ ബിസിനസ് അടക്കം വന്നിരിക്കുന്നത്. ഇതിനോടകം കേരള കളക്ഷൻ മാത്രമായിട്ട് 7 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. അതായത് വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ എത്രയാണ്, 8 കോടി, അതായത് കളക്ഷൻ എത്തുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഒപ്പം എത്തുമെന്നുള്ളതാണ്. വിദേശത്തേക്കൊക്കെ വമ്പൻ റിലീസൊക്കെ പോയിരിക്കുന്നത് അല്ലെങ്കിൽ വിദേശ വിതരണം പോയിരിക്കുന്ന മികച്ച ഒരു ഇതിന് എമൗണ്ടിന് തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പവിയേട്ടൻ ഇവിടെ കലക്കുകയാണ്. കാരണം ഈയൊരു വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം വേറെ ഒന്നുമല്ല, സാധാരണ വന്ന സിനിമകൾ വലിയ കൊട്ടിക്കോഷി വന്ന സിനിമകളുടെ മുന്നിൽ ഒന്നുമല്ലാത്തൊരു ചെറിയ സിനിമ തന്നെയാണിത്. പക്ഷേ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ കുട്ടികൾ നന്നായിട്ട് ചിരിക്കുന്നു, ഫാമിലീസ് ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ എടുത്തു പറയത്തക്ക വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്കി ഇതിനൊപ്പം വന്ന സിനിമകളെക്കാളും മെച്ചമായിട്ട് തന്നെയാണ് പവി പോകുന്നത്. വലിയ രീതിയിൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ച സിനിമ ഈ ലെവലിൽ രക്ഷപ്പെടുന്നു എന്ന് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.